கைதா கைதா கை மிடுக்கன் നമസ്കാരം ദി ചോട്ടോസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പിന്നെ ലിയോയ്ക്ക് പഠിത്തം തുടങ്ങാമെന്ന് ഉദ്ദേശിക്കുക. അവന് ചോട്ടുവിൻ്റെ അടുത്തൊക്കെ പോയി കുളിച്ച് ഫ്രഷായി ചോട്ടുവിൻ്റെ അടുത്തൊക്കെ പോയി പിന്നെ ചോട്ടുവിനെയൊക്കെ കണ്ടുവന്ന് അകത്തിരിക്കുകയാണ്. അപ്പം പിന്നെ ഇന്ന് മുതൽ തുടങ്ങാം. അവനെ എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ചു തുടങ്ങുന്ന സമയമൊക്കെ ആയി. അപ്പോൾ ഇനി നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തുടങ്ങാം. അപ്പോൾ അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത്, ഞാനൊരു പ്രൊഫഷണൽ ട്രെയിനറല്ല. അപ്പോൾ നിത്യജീവിതത്തിൽ എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഞാൻ നേരത്തെ മുതൽ ഇവിടെ വളർത്തുന്ന നായ്ക്കുട്ടികൾക്കും പിന്നെ പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നു. അത്രയേ എനിക്കറിയൂ. അല്ലാതെ പിന്നെ ഇതുപോലുള്ള പ്രായത്തിൽ കിട്ടുന്ന നായ്ക്കുട്ടികളെയാണ് ഞാൻ ഇതുപോലെ ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചെടുക്കുന്നത്. അതിൽ വളരെ യാദൃച്ഛികമായി ചോട്ടു നല്ല ബുദ്ധിമാനായൊരു നായ്ക്കുട്ടനായിരുന്നു. അതുകൊണ്ട് അവന് പെട്ടെന്നെല്ലാം പിന്നെ പഠിക്കാനും പിന്നെ മനസ്സിലാക്കാനും കഴിഞ്ഞു. അപ്പോൾ ലിയോ അതുപോലെ ആവണമെന്നൊന്നുമില്ല. അപ്പം എന്നാലും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ പ്രൊഫഷണൽ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ അവർ ഏത് പ്രായത്തിലുള്ള പിന്നെ നായ്ക്കുട്ടന്മാരായാലും ശരി തന്നെ അവർ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്തെടുക്കും. അപ്പോൾ എന്നെ കൊണ്ട് അങ്ങനെയൊന്നും കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ആരും ട്രെയിനിങ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് എന്നെ വിളിക്കുകയോ എന്നെ സമീപിക്കുകയോ ചെയ്യേണ്ട. എനിക്ക് ഞാൻ ട്രെയിനറല്ല. അപ്പം നിത്യജീവിതത്തിൽ ആവശ്യമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും വിളിച്ചാൽ വരിക, എന്തെങ്കിലും സാധനം ഒന്ന് എടുത്തുകൊണ്ട് വരിക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പഠിപ്പിക്കാൻ നോക്കാം. ലിയോ ഇപ്പം നല്ല ആക്റ്റീവാണ്. പിന്നെ അല്പം കുരുത്തക്കേട് കൂടുതലാണ്, എന്നാലും നല്ല ആക്റ്റീവാണ്. നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധയോടെ കേൾക്കാറുണ്ട്, ഇരുന്ന് കേൾക്കും. പിന്നെ പേര് വിളിച്ചാൽ അവനെയാണ് വിളിക്കുന്നതെന്ന് തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം പിന്നെ ഇനി നമുക്ക് മറ്റു കാര്യങ്ങൾ ഓരോന്നൊക്കെ പഠിപ്പിച്ചു തുടങ്ങാം. ഞാൻ ലിയോയെ വിളിക്കുകയാണ്. അപ്പോൾ അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്താണെന്ന് എനിക്കറിയില്ല. എന്നാലും നമ്മളെ ചോട്ടുവിൻ്റെ ഇഷ്ടഭക്ഷണമാണ് എൻ്റെ കയ്യിൽ ഞാൻ ഇപ്പോൾ കരുതിയിരിക്കുന്നത്. നമുക്കൊന്ന് വിളിച്ചു നോക്കാം. ലിയോ, 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 ആ വന്ന മിടുക്കൻ, ഇവിടെ 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 എന്തോ മണം അടിക്കുന്നു. അവനും മണം ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ആ ലിയോ വന്ന, ലിയോ ഇഞ്ഞു വാ, ഇട്ടമട്ട. ആ ആ ഇനി നമുക്ക് നോക്കാം. ആ ആ ലിയോ ഇഞ്ഞു വാ. ഇപ്പൊ മുട്ടേടെ ആശ നടന്നു വന്നു. ഇപ്പൊ പുറത്തിറങ്ങിയതിന്റെ ഒരു സന്തോഷം കാണുന്നുണ്ട് കേട്ടോ. മണ്ണിലോട്ട് പോകുന്നില്ല. അയ്യോ അയ്യോ, അങ്ങോട്ട് പോണ്ട, അങ്ങോട്ട് പോണ്ട, അങ്ങോട്ട് പോണ്ട, അങ്ങോട്ട് ഇവിടെ വന്നാൽ മതി, ഇവിടെ വന്നാൽ മതി. വാ വാ വാ, ലിയോ ഇഞ്ഞു വാ, ഇഞ്ഞു വാ, ലിയോ അവിടെ ഇരിക്കേ, ഇരിക്കേ മിടുക്കൻ. ആ ഇരിക്കേ കൈതാ, ഇരിക്കേ കൈതാ, കൈതാ കൈതാ കൈതാ, കൈ കൊടു, കൈ കൊടു, കൈ കൈ കൊടു, കൈ കൊടു, കൈതാ കൈ കൊടു, ഇത് കൈ കൈ, ആ കൈ, ആ മിടുക്കൻ മിടുക്കൻ, ആ മിടുക്കൻ. ഓ വാ 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 വാ, ഇരിക്കേ കൈതാ, കൈ കൊടു, കൈ കൊടു, കൈ കൊടു, കൈ കൊടു, കൈതാ കൈതാ, കൈ കൊടു, കൈതാ കൈതാ, ഇനി വാ ഇവിടെ വാ, ഇരിക്കേ ഇനി വാ ഇവിടെ വാ, ഇരിക്കേ ഇവിടെ വാ, ഇരിക്കേ
ലിയോ 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 പിന്നെ അവൻ്റെ പേര് വിളിച്ച് വരിക എന്ന് പറയുന്നതിന് അതിനോടൊപ്പം തന്നെ നമ്മൾ ആംഗ്യ ഭാഷ കൂടെ ഞാൻ ഉപയോഗിക്കാറുണ്ടായിരുന്നു. കാര്യം ചില സന്ദർഭങ്ങളിൽ നമുക്ക് അവനെ വിളിക്കാൻ പറ്റാത്ത സന്ദർഭങ്ങളുണ്ടാവും. അപ്പം നമ്മൾ കൈയാട്ടിയാൽ അവൻ വരണം. അപ്പം അതിൻ്റെ മറ്റൊരു കാരണം, ഇപ്പം നമ്മളുടെ ചലനങ്ങൾ ഒരുപാട് ദൂരെ നിന്നാൽ പോലും ഇവർക്ക് തിരിച്ചറിയാൻ കഴിയും. നമ്മൾ കൈയാട്ടി വിളിക്കുന്ന വളരെ ദൂരെ നിന്നാൽ പോലും ഇവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. പിന്നെ അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ വിളിക്കാൻ പറ്റാത്ത, അതായത് വിളിച്ച ശബ്ദം കേൾക്കാത്ത സ്ഥലത്തായാൽ പോലും നമ്മൾ കൈയാട്ടിയാൽ അവർ വരണം. അത് നമ്മൾ ഈ പഠിപ്പിക്കുന്നതിനോടൊപ്പം പിന്നെ ആംഗ്യ ഭാഷ കൂടെ പഠിപ്പിച്ചാൽ അത് നന്നായിരിക്കും. അപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പം നമ്മുടെ നാടൻ ശൈലിയാണ്. അപ്പം പിന്നെ എവിടെയെങ്കിലും ദൂരെ നിന്നാൽ കൈയാട്ടി വിളിച്ചാൽ അവരെത്തണം. ഇരിക്കാൻ പറഞ്ഞാൽ നമ്മൾ ആ ഒരു ആംഗ്യം കാണിച്ചാൽ അവരത് ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെയ്താലുള്ള മറ്റൊരു ഗുണം, ഇപ്പം കുറച്ച് വലുതായാലും നമ്മളുടെ ശരീരത്തിലെ ചലനങ്ങൾ ഓരോന്നും അവർ പ്രത്യേകമായിട്ട് തിരിച്ചറിയും. നമ്മൾ പിന്നെ അവരോട് പ്രത്യേകിച്ച് പിന്നെ നിർദ്ദേശങ്ങളൊന്നും കൊടുക്കണ്ട. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം അരുത് എന്ന് പറയുന്നതിന് പകരം നമ്മൾ പിന്നെ ഏതെങ്കിലും ഒരു പിന്നെ സിഗ്നൽ നമ്മളെ കൈകൊണ്ട് പിന്നെ അരുതെന്ന് കാണിച്ചാലോ അല്ലെങ്കിൽ നമ്മളുടെ ശക്തമായൊരു മൂളല്ലോ ഒക്കെ അവർക്ക് അതും കാര്യങ്ങൾ മനസ്സിലാവും. അതെൻ്റെ അനുഭവമാണ്. ചോട്ടുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അവനെ പിന്നെ കൈകൊണ്ട് വിളിച്ചാൽ അവൻ വരും. ഇരിക്കാൻ പറയുന്ന ആംഗ്യം കാണിച്ചാൽ, അത് പല കാര്യങ്ങളും ആംഗ്യം കാണിച്ചാൽ അവൻ ചെയ്യാറുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് പിന്നെ എൻ്റെ ഈ രീതി ആരെങ്കിലും ഫോളോ ചെയ്യുന്നെങ്കിൽ പറഞ്ഞില്ലേ, പ്രൊഫഷണലുമായിട്ടൊരു യാതൊരു ബന്ധവും ഇല്ല എന്ന് ആദ്യമേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്രൊഫഷണൽ ട്രെയിനിങ്ങുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇപ്പം നാടൻ രീതിയാണ്, ഞാൻ വളർത്തുന്ന രീതിയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ലിയോ ലിയോ ഇവിടെ ഇരിക്കേ. ഇരിക്കേ ഇരിക്കേ. മിടുക്കൻ മിടുക്കൻ. ലിയോ ഒന്ന് വാ ഇവിടെ വാ. ലിയോ ഇരിക്കേ. കൈ കൊടു. കൈത ആ ആ ആ ആ മിടുക്കൻ ഇരിക്കേ ഇരിക്കേ. ലിയോ കൈ കൊടു. കൈ 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 കൈത കൈ കൊടു. ഈ കൈത കൈത ഇരിക്കേ ഇരിക്കേ. ലിയോ ലിയോ ലിയോന്ന്. കൈവിട് കൈത 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 ഈ കൈത ആ താ കൈ കൊടു. കൈ കൈത കൈ ഓ കൈ മേടിച്ചോ മേടിച്ചോ. കൈ കാണിക്കുന്നു നോക്കുന്ന. കൈ കൊടു കൈ കൊടു. ഇരിക്കേ
ഇരിക്കേ ലിയോ ഇരി ഓ അമ്മ വരമേ ലിയോ ഞാൻ ലിയോ അപ്പോൾ ഇന്നത്തെ പരിശീലനം കഴിഞ്ഞു ഇത്ര അവന് കുറച്ച് നേരം ചെയ്തപ്പോൾ അവന് പിന്നെ കളിയായി അപ്പോൾ അവരെ പിന്നെ ഓവറായിട്ടൊന്നും ചെയ്യിക്കരുത് അപ്പോൾ അവർക്ക് താല്പര്യമുള്ള ആ ഒരു കുറച്ച് സമയം ചിലപ്പം ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ ഒക്കെ അവർ ആ ഒരു മൂഡിൽ വരും ആ സമയത്ത് നമുക്ക് ചെയ്യിക്കാൻ പറ്റും പിന്നെ അവർ കളിയിലേക്ക് ശ്രദ്ധിക്കും അപ്പോൾ ഇനി ഇന്നത്തെ ഇത് കഴിഞ്ഞ് മുട്ടയോട് അവന് വലിയ ആദ്യം ഒരു അല്പ താല്പര്യം തോന്നി എന്നാലും പിന്നീട് താല്പര്യം കുറഞ്ഞു വന്നു അപ്പോൾ ഇനി നമുക്ക് നോക്കാം എന്താ പിന്നെ പറ്റിയതെന്ന് അപ്പോൾ ഇനി അടുത്തത് ഇനി നാളെ നോക്കാം ഇന്ന് രണ്ടാം ദിവസമാണ് പിന്നെ ഇന്നലെ കുറച്ച് ഒക്കെ ഒന്ന് നോക്കി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവൻ്റെ ശ്രദ്ധ മാറി കളിയിലോട്ട് പോയി പിന്നെ അങ്ങ് ഒഴിവാക്കി അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഷേക്ക് ഹാൻഡ് വരാൻ ഇപ്പോൾ തരുമെന്നൊന്ന് നോക്കാം ഒന്ന് ശ്രമിച്ചു നോക്കാം പിന്നെ ചിലപ്പം തന്നാലോ പിന്നെ ഞാൻ സാധാരണ നോക്കുന്നത് വൈകിട്ട് അഞ്ച് മണിക്ക് ശേഷമാണ് അവനെ ഈ കാര്യങ്ങൾക്ക് വേണ്ടി പിന്നെ ഇറക്കുന്നത് കാരണം ഞാൻ പുറത്ത് നല്ല ചൂടാണ് പിന്നെ ടാർപ്പൊക്കെ ഇട്ട് പിന്നെ വീടിന് വെളിയിൽ സാധാരണ ഇറക്കാറില്ല അങ്ങനെ ടാർപ്പൊക്കെ ഇട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം നമുക്ക് ഇനി ഇറങ്ങി കളിക്കാം ഓടിച്ചല വരി വാ നീ വന്നേ ലിയോ ലിയോ അഞ്ചു വാ ലിയോ അഞ്ചു വാ ലിയോ വാ ഓടി വാട്ട് വരും വാ ഇങ്ങോട്ട് വരുന്ന വന്നാ തരാം വാ വാ ലിയോ അഞ്ചു വാ കടിയാണ് മെയിൻ ലിയോ അഞ്ചു വാ ലിയോ കല്ല് കണ്ട നന്ന കൈതാ കളിയും കുരുതക്കിട വന്ന് തോന്നുന്നു ഒരു രക്ഷയില്ല ഇതെല്ലാം ബാബാ ഇന്ന് കളിയും കുരുത്തക്കിടുവാ ഇന്ന് കളിയും കുരുത്തക്കിടുവാ ബാബാ 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 അവിടെ ഇരിക്കേ 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 ആ കൈതാ കൈതാ ഇരിക്കേ ഇരിക്കേ ആ കൈതാ 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 കൈ മിടുക്കൻ 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 ആ ആ കൈതാ 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 കൈ തന്നിട്ട് ആ മിടുക്കൻ 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 ആ അവ ഉദ്ദേശിക്കുന്നതേ പോകും എല്ലാം കഴിച്ചു കയറല്ലേ അണ്ട് ഇതേണ്ട എൻ്റെ ഈ ചിക്കനുണ്ട് വരുന്നാ ചിക്കനാണ് ചിക്കൻ അഞ്ഞു അഞ്ഞു വന്നാ തരാ ലിയോ ലിയോ അഞ്ഞു വാ ലിയോ അഞ്ഞു വാ ലിയോ അങ്ങോട്ട് പോണ്ട അങ്ങോട്ട് പോണ്ട കൈതാ ഒരുങ്ങിയതാ ഒരുങ്ങിയപ്പോ പറഞ്ഞു കൊണ്ട് പോയി പുറത്തിറങ്ങിയ സന്തോഷം കൈ തരുമോ കൈതാ ഇനിയുണ്ട് കൈതാ ആ മിടുക്കൻ ഓക്കെ ഇനി അവൻ്റെ ശ്രദ്ധ വിട്ടുപോവുകയാണ് കളിയിലോട്ട് കൂടുതലായി കുഴപ്പമില്ല ഇന്ന് എന്തായാലും കൈ തന്നു ഒരു കാര്യം പഠിച്ചു കൈ തരാൻ ഇനി നമുക്കത് റിപ്പീറ്റ് ചെയ്യാം ശരി നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.